യൂത്ത് കോൺഗ്രസ് വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിൽ വ്യാജ കാർഡ് തയ്യാറാക്കാൻ ഉപയോഗിച്ച ആപ്പ് നിർമ്മിച്ചത് താനാണെന്ന് ജെയ്സൺ മുകളിൽ സമ്മതിച്ചെന്ന് പോലീസ്. കോടതി നിർദ്ദേശമുള്ളതിനാൽ 5 വരെ ജെയ്സണിനെ അറസ്റ്റ് ചെയ്യില്ല. യൂത്ത് കോൺഗ്രസ് കാസർഗോഡ് തൃക്കരിപ്പൂർ ഈസ്റ്റ് എളേരി മണ്ഡലം വൈസ് പ്രസിഡന്റാണ് ജെയ്സൺ. തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങൾ ഹരിമോഹൻ നൽകും. ഹരി, ജെയ്സൺ ഇപ്പോൾ ഇങ്ങനെയൊരു ആപ്പ് നിർമ്മിച്ചതായും വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ചതായും സമ്മതിക്കുകയാണ്. എന്താണ് പോലീസ് നൽകുന്ന വിശദാംശങ്ങൾ? ആരുടെയെങ്കിലും നിർദ്ദേശപ്രകാരമാണ് ഇങ്ങനെ ചെയ്തത് എന്ന് ജെയ്സൺ പറയുന്നുണ്ടോ? ദിവ്യ, പോലീസ് ഒരു ആദ്യഘട്ട ചോദ്യം ചെയ്യൽ മാത്രമാണ് നടത്തിയിട്ടുള്ളത്. അതായത് കാസർഗോഡ് സെഷൻസ് കോടതിയിൽ ജെയ്സൺ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നോട്ടു അറസ്റ്റ്, അതായത് 5-ാം തീയതി വരെ തന്നെ അറസ്റ്റ് ചെയ്യരുത്, അതായത് അല്ലെങ്കിൽ ജെയ്സണെ അറസ്റ്റ് ചെയ്യരുത് എന്ന് കാസർഗോഡ് സെഷൻസ് കോടതി ഉത്തരവിട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ആദ്യഘട്ട ചോദ്യം ചെയ്യൽ എന്നുള്ള നിലയ്ക്ക് കാസർഗോഡ് എത്തിക്കൊണ്ട് പോലീസ് ഒരു ചോദ്യം ചെയ്യൽ നടത്തിയിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ 5-ാം തീയതി കഴിഞ്ഞ ശേഷം ജെയ്സണെ ഒരിക്കൽ കൂടി ചോദ്യം ചെയ്ത് ഇയാളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തിയ ശേഷം കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്താം എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് പോലീസ് അല്ലെങ്കിൽ എന്നുള്ള തീരുമാനത്തിലേക്ക് പോലീസ് എത്തിച്ചേർന്നിരിക്കുകയാണ്. അതായത് പ്രധാനമായിട്ടും ജെയ്സൺ പറയുന്നത് താൻ ഈ ആപ്പ് നിർമ്മിച്ചു. ഈ ആപ്പ് നിർമ്മിക്കാൻ വലിയ രീതിയിലുള്ള സാങ്കേതികതയുടെ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ ആപ്പ് നിർമ്മിക്കാൻ വളരെ എളുപ്പമായിരുന്നു. ഇതിനുള്ള സാങ്കേതിക വിദ്യ, അതായത് വലിയ സാങ്കേതിക വിദ്യ ഒന്നും അല്ലെങ്കിൽ പോലും ഇതിനുള്ള സാങ്കേതിക വിദ്യ താനാണ് പറഞ്ഞു കൊടുത്തത്, അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ആപ്പ് നിർമ്മിക്കപ്പെട്ടത് എന്നുള്ള രീതിയിലാണ് ജെയ്സൺ നിലവിൽ മൊഴി നൽകിയിരിക്കുന്നത്. മാത്രമല്ല ഈ ആപ്പ് നിർമ്മിച്ച് വ്യാജ കാർഡുകൾ നിർമ്മിക്കാൻ ഏറ്റവും ആദ്യം വ്യാജ കാർഡ് നിർമ്മിക്കുന്നതിലേക്ക് എത്തിയത് കാസർഗോഡാണ്. അപ്പോൾ കാസർഗോഡ് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ തങ്ങൾ കാർഡ് നിർമ്മിച്ചത് എന്നുള്ളൊരു കാര്യമാണ് ജെയ്സൺ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ മറ്റു ചില ആളുകളുടെ കൂടി പങ്കാളിത്തമുണ്ട് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം. അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ മറ്റുള്ളവരിലേക്ക് കൂടി അന്വേഷണം പോകും എന്നുള്ളതാണ് എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം. അതായത് ഇതിൽ ജെയ്സന്റെ പങ്കാളിത്തം പോലീസ് ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഉള്ളത് 5-ാം പ്രതി, ഇപ്പോൾ ജെയ്സന് 6-ാം പ്രതിയായിട്ട് ചേർത്ത് കഴിഞ്ഞു. 5-ാം പ്രതിയായിട്ടുള്ള രഞ്ജു ഒളിവിലാണ്. ഈ രഞ്ജു പത്തനംതിട്ട ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ ഇയാളെ കൂടി, ഈ രഞ്ജുവിനെ കൂടി കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഇതിൽ ഏതെങ്കിലും തരത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിന് പങ്കുണ്ടോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ. നിലവിൽ ഈ കാർഡ് ആപ്പ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലുള്ള അഭ്യൂഹങ്ങളെല്ലാം നീങ്ങിയിരിക്കുകയാണ്. ഇത് ജെയ്സൺ മുകളേൽ എന്നുള്ള വ്യക്തിയിലേക്ക് മാത്രം കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. മാത്രമല്ല, അപ്പോഴും എന്തിനു വേണ്ടി ചെയ്തു, ആരുടെയെങ്കിലും നിർദ്ദേശപ്രകാരമാണോ, ആരൊക്കെ ഇങ്ങനെ ഒരു ആസൂത്രണം നടത്തി, ഗൂഢാലോചന നടത്തി എന്നതിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതല്ലേ? അപ്പോൾ മുതിർന്ന നേതാക്കളുടെ അടക്കം പേര് ജെയ്സൺ പോലീസിന് നൽകിയിട്ടുണ്ടെന്ന സൂചനയുണ്ടോ? ഇപ്പോൾ നിലവിൽ ജെയ്സൺ അത്തരം കാര്യങ്ങളൊന്നും തന്നെ സമ്മതിക്കുന്നില്ല. അതായത് ഇപ്പോൾ ഉള്ള കുറ്റങ്ങളെല്ലാം താൻ തന്നെ ഏറ്റെടുത്തു എന്നുള്ള നിലയിലാണ് ജെയ്സൺ പറയുന്നത്. പക്ഷെ പോലീസ് ഇത് പൂർണ്ണമായിട്ടും വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. കാരണം ഇതിൽ മറ്റാരുടെയെങ്കിലും ഒക്കെ പങ്കുണ്ടാകാം എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നത്. കാരണം നേരത്തെ തന്നെ പോലീസ് ഒരു കാര്യം കണ്ടെത്തിയിരുന്നു. അതായത് ഇത് എ ഗ്രൂപ്പുകാർക്ക് വേണ്ടി, എ ഗ്രൂപ്പ് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ കാർഡ് നിർമ്മിച്ചത് എന്നുള്ളൊരു കാര്യം. അതുകൊണ്ട് തന്നെ എ ഗ്രൂപ്പ് നേതാക്കൾക്കാർക്കെങ്കിലും ഇതിൽ പങ്കുണ്ടോ എന്നുള്ള കാര്യത്തിൽ വിശദമായ ഒരു അന്വേഷണം തന്നെ വേണ്ടിവരും. അതിനാണ് ഈ രഞ്ജു പിടിയിലാകാൻ വേണ്ടി കാത്തിരിക്കുന്നത്. കാരണം രഞ്ജുവിന് ചില എ ഗ്രൂപ്പ്, യൂത്ത് കോൺഗ്രസിലെ എ ഗ്രൂപ്പ് നേതാക്കളുമായി വളരെ അടുത്ത ബന്ധമാണുള്ളത്. അതുകൊണ്ട് തന്നെ രഞ്ജു പിടിയിലാകുന്നതോടുകൂടി ഇവർക്ക് ആർക്കെങ്കിലും പങ്കുണ്ടെങ്കിൽ അത് ലഭിക്കും, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ വെളിവാകും എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. പക്ഷെ രഞ്ജുവിന്റെ ഒരു അറസ്റ്റിനാണ് കൂടുതൽ, ജെയ്സണേക്കാൾ കൂടുതൽ പ്രാധാന്യം പോലീസ് നൽകുന്നത് എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ ഈ ജെയ്സണെയൊക്കെ 2-ാം ഘട്ടം, അതായത് നോട്ട് അറസ്റ്റിന് ശേഷം, 5-ാം തീയതിക്ക് ശേഷം ജെയ്സണെ ചോദ്യം ചെയ്ത് കൂടുതൽ തെളിവുകൾ കണ്ടെത്തി ഇയാളുടെ അറസ്റ്റ് ഉറപ്പാക്കി അതിനുശേഷം മാത്രമായിരിക്കും ഈ രഞ്ജുവിനെ പിടികൂടുന്നതിലേക്ക് പോലീസ് എത്തുക. രഞ്ജു ഏകദേശം എവിടെയുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ പോലീസിനൊരു വ്യക്തത കൈവന്നിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് പോലീസ് പറയുന്നത്. കാരണം ഇയാൾ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയിൽ നൽകിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ഒരു തീരുമാനമാകുന്നതിന് മുമ്പ് അറസ്റ്റ് ചെയ്താൽ അതൊരു തിരിച്ചടി ആയേക്കാം എന്നുള്ള ഒരു നിഗമനത്തിൽ പോലീസ് എത്തി നിൽക്കുന്നത് കൊണ്ടാണ് രഞ്ജുവിന്റെ അറസ്റ്റ് വൈകാനുള്ളൊരു കാരണം. അപ്പോൾ ഇവരെ രണ്ടുപേരെയും കയ്യിൽ കിട്ടിയ ശേഷം ഇവരിൽ നിന്ന് ലഭിക്കുന്ന മൊഴി അനുസരിച്ചുകൊണ്ട് ഏതെങ്കിലും എ ഗ്രൂപ്പ് നേതാക്കളിലേക്ക് എത്താൻ കഴിയുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ദിവ്യ.